പൊന്നുള്ള മനസ്സുള്ള പെരിഞ്ചേരി സാറ്, പൊന്നിൻ്റെ പേരുള്ള തങ്കമ്മച്ചേച്ചി. ഇത് വെറുതെ ഒരു സംഗീത സായാഹ്നമല്ല, ഇതൊരു വലിയ പള്ളിയുടെ കഥയാണ്. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടെ കിടന്നള്ള അതിൽ കൂടി കൊള്ള എത്രയോ ധന്യമായ ഒരു സായാഹ്നം. നമ്മുടെയും ഹൃദയങ്ങളിൽ ഇങ്ങനെ ഒരു പള്ളി പണിയുന്നത് പോലെ, നമ്മളുടെയും ആത്മാവ് ഇങ്ങനെ ഒരു പള്ളിയിലായിരിക്കുന്നത് പോലെയുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. ഞാൻ അടുത്തറിയുന്നത് 2000 ആണ്ട് മഹാജൂബിലി ആഘോഷിച്ച അവസരത്തിൽ അദ്ദേഹം എഴുതിയ അതിമനോഹരമായ അജീവകാരുണ്യ ഗീതം ആലപിച്ചതോടുകൂടെയാണ്. അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന ഭൂതാശയപ്പണമല്ലോ, അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന ഭൂതാശയ. ഒരുപാട് സമ്മാനങ്ങൾ നമ്മുടെ രൂപതയ്ക്ക് അതിരൂപത തലത്തിലല്ല, കേരള തലത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനം വാങ്ങിച്ചുള്ളൊരു പാട്ടാണെങ്കിൽ നമ്മൾ കേൾക്കാം. ആദ്യമായിട്ട് സാറിൻ്റെ ടേബിളിലേക്ക് പ്രൂഫ് റീഡിങ്ങിന് എത്തിയത് സാർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പബ്ലിഷ് ചെയ്യാൻ കൊടുത്ത ധാര എന്ന് പറഞ്ഞ സ്വന്തം നോവലിൻ്റെ ആദ്യത്തെ കഷ്ണമാണ്. സാറ് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു സന്തോഷം വന്നു എന്ന് പറഞ്ഞു. എൻ്റെ തന്നെ ഞാൻ തന്നെ എഴുതിയ നോവൽ തന്നെ ആദ്യമായിട്ട് പ്രൂഫ് റീഡിങ് കിട്ടി. മനസ്സിൻ്റെ താപോർമലയിൽ ഞാനിന്നു പണിതുയർത്താമൊരു കൂടാരം. ശല്യ ഡോക്ടർ പ്രീമസ് പെരിഞ്ചേരിയുടെ തിരഞ്ഞെടുത്ത 31 ലേഖനക്കൂട്ടമാണ് പള്ളിയും പട്ടത്താറും. ആശിഷങ്ങളൊരായിരം തരുമമ്പികെ, ആശയോടെ വരുന്നു മുന്നിൽ നായികേ. കൊടുത്ത മെമ്മൻറ്റോ എഴുതിയിരിക്കുകയാണ്, ഒരു മെഴുകുതിരി വെട്ടത്തിൽ സാർ എഴുതിയ പാട്ടുകൾ മനസ്സിൻ്റെയും മാനത്തിൻ്റെയും പൂട്ടുകൾ തുറക്കുന്ന താക്കോലാണ്. ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു ദിവസമാണ് 1958 February 23. ദേവദാസനായ ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് എൻ്റെ ഇടം കവിളിൽ ഒരു സ്നേഹപൂർണമായ ആശീർവാദത്തിൻ്റെ അടി തന്നിട്ട് മുമ്പിലത്തെ പുരുഷമാതാവ് യേശു മഹേശാവരു ജീവൻ്റെ നീർച്ചാൽ തരൂ
അകറ്റാൻ വരൂ.